Respected Father Boaz Matthew, Manager and Bursar of St. John's School. Mrs. Susan Koshi, Ma'am, Principal. Mr. K. Matthew, Sir, Vice Chairman. Reverend Sister Tejas, Section Head. Academic Program Coordinator, Marina, Ma'am. Teachers, parents, and my little kids. ഏറെ പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരുന്ന ഒരു ദിവസമാണ് നമ്മുടെ കുഞ്ഞു മക്കളുടെ പ്രവേശനോത്സവം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളും ഈ ദിവസം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. സ്കൂബിയുടെയും ഡോറയുടെയും ഒക്കെ പടമുള്ള ബാഗും പുതിയ യൂണിഫോമും ഒക്കെ ഇട്ട് ബലൂണും ഒക്കെ പിടിച്ച് പ്രവേശനോത്സവത്തിന് പങ്കെടുക്കണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്. നമ്മളിതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല, പരിഭവിച്ചിട്ടും കാര്യമില്ല. കാരണം മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇന്ന് കുഞ്ഞുങ്ങൾ ഒരു ക്ലീൻ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പറാണ്. ആ പേപ്പറിലേക്ക് എന്തെഴുതണം എന്ന് തീരുമാനിക്കുന്നത് പാരൻസും ടീച്ചേഴ്സുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കണം എന്നറിയില്ല, എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല, എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഇതൊക്കെ നമ്മളാണ് ഇനി അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റോൾ മോഡൽസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. പേരൻസിനൊക്കെ അറിയാം, അവരുടെ മൂത്ത മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അമ്മ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ടീച്ചർ എന്നോട് ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് അമ്മയോളം അല്ലെങ്കിൽ അമ്മയേക്കാൾ ഒരുപടി സ്ഥാനം കുഞ്ഞുങ്ങൾ നൽകുന്നത് ടീച്ചേഴ്സിനാണ്, എസ്പെഷ്യലി ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ലോവർ പ്രൈമറി സെക്ഷനിലെ ടീച്ചേഴ്സിനോളം സ്ഥാനം പിടിച്ച അധ്യാപകർ വേറെ കാണില്ല. എൻ്റെ മകൻ സെൻറ്റ് ജോൺസിൽ തേർഡ് സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ മോനെ എൽ കെ ജിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ ഒന്ന് നേരത്തെ എഴുതി പഠിപ്പിക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. പക്ഷെ സ്കൂളിൽ വന്നപ്പോൾ വളരെ പെട്ടെന്നാണ് മലയാള അക്ഷരങ്ങളാണെങ്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണെങ്കിലും നമ്പേഴ്സൊക്കെ ആണെങ്കിലും എഴുതി പഠിച്ചത്. കാരണം ടീച്ചേഴ്സ് കുട്ടികളിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു ടെക്നോളജി ഉപയോഗിച്ചും അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പഠിപ്പിക്കുന്നത് വെറുതെ അല്ല, വെറുതെ അങ്ങ് പഠിച്ചു പോകുന്നൊരു സ്ട്രാറ്റജി അല്ല, മറിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുതലോടുകൂടിയാണ് ടീച്ചേഴ്സ് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അത്ര വേഗം അത് ഗ്രാസ്പ് ചെയ്യുന്നത്. എനിക്കറിയാം ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും മോൻ്റെ ടീച്ചേഴ്സ് എത്ര കരുതലോടുകൂടിയാണ് അവർ ഫോൺ വിളിച്ചൊക്കെ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, അവരുടെ പിന്നിലെ അധ്വാനം നമുക്കറിയാം. ഇന്ന് പ്രത്യേകിച്ച് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. ഫിസിക്കൽ സ്പേസിൽ ക്ലാസ് എടുക്കുന്നത് പോലെ അത്ര എളുപ്പകരമല്ല ഓൺലൈൻ സെക്ഷനിൽ ക്ലാസ് എടുക്കുന്നത്. കാരണം വീഡിയോസ് ഉണ്ടാക്കണം, അതിനൊക്കെ എത്രമാത്രം തയ്യാറെടുപ്പാണ് എടുക്കേണ്ടതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൺസേണെന്ന് പറയുന്നത് ഒന്ന് വെർച്വൽ സ്പേസിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മളൊന്ന് എഴുതിപ്പിച്ച് പഠിപ്പിക്കും, അതുപോലെ പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസൊക്കെ കുഞ്ഞുങ്ങളുടെയിൽ കൊടുത്തിട്ട് എങ്ങനെയാണ് പോകുന്നത്. നമ്മളെക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കുഞ്ഞു മക്കൾ, അവർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഒക്കെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോൾ എങ്ങനെ നമ്മൾ അവരെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും എന്നതും പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൺസേണാണ്. പിന്നെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം എഴുതാനും വായിക്കാനും ഒരു കുഞ്ഞ് പഠിക്കുമ്പോൾ അവൻ വെറും ലിറ്ററേറ്റ് ആയിട്ട് മാത്രം മാറുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ ഉപരി ആർട്സിനും സ്പോർട്സിനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ സെൻറ്റ് ജോൺസ് ഓൾറെഡി പ്രാധാന്യം നൽകുന്നുണ്ട്, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ജോയ്ഫുൾ സിറ്റിസൻസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കണം, ജോയ്ഫുൾ സിറ്റിസൻസ് ആയിട്ട് മാറാൻ നമ്മൾ പഠിപ്പിക്കണം. സാർ പറഞ്ഞതുപോലെ ബേസിക് എഡ്യൂക്കേഷനാണ് സ്ട്രോങ് ആക്കേണ്ടത്, ഹയർ എഡ്യൂക്കേഷൻ അല്ല. ഹയർ എഡ്യൂക്കേഷനിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുപാടും ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്താൽ മതി, നമ്മളെക്കാൾ മിടുക്കരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷെ കുഞ്ഞ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ എന്നും അവരുടെ മനസ്സിൽ അത് നന്നായിട്ട് പതിഞ്ഞിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡോക്ടർമാരായാൽ മാത്രം പോരാ, എഞ്ചിനീയേഴ്സായാൽ മാത്രം പോരാ, അധ്യാപകരായാൽ മാത്രം പോരാ, പ്രഗത്ഭരായ അധ്യാപകരാക്കി നമുക്ക് മാറ്റണം, ഹൃദയമുള്ള ഡോക്ടേഴ്സാക്കി നമുക്ക് മാറ്റണം. അതിന് നല്ല പെരുമാറ്റ ശൈലികൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം.
എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കി ചിരിക്കേണ്ടത്? എങ്ങനെയാണ് നല്ലതുപോലെ പെരുമാറേണ്ടത്? ഇത്തരം കാര്യങ്ങളും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നമുക്കൊന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്? പ്രോജക്റ്റ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ഇപ്പോൾ, അതൊക്കെ വെറും ടാസ്ക് പോലെ കംപ്ലീറ്റ് ചെയ്ത് പോകാതെ ഇത് ഒരു ബിഹേവിയറൽ ചേഞ്ച് ആയിട്ട് മാറണം. ഇപ്പം നമുക്കൊരു കരിയർ, ഒരു ഒരു കുഞ്ഞൊരു സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ അവനൊരു കരിയർ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ വേണം ഇറങ്ങാൻ. ഏതെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കാര്യമില്ല, നല്ല ഏണിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ജോലി കിട്ടിയിട്ട് കാര്യമില്ല, നല്ലൊരു കരിയർ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കരിയർ ഇതാണ് എന്ന് കുഞ്ഞ് സ്കൂളിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി സ്കൂൾ ഒരുക്കി കൊടുക്കണം. കാരണം അവൻ്റെ കരിയർ അവൻ്റെ പാഷൻ ആയിരിക്കണം. അപ്പോഴാണ് അവൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുന്നത്. അപ്പോഴാണ് അവൻ ജോയ്ഫുൾ സിറ്റിസൺ ആയിട്ട് മാറുന്നത്. ഇന്ന് ജോയ്ഫുൾ സിറ്റിസൺ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, ജോയ്ഫുൾ നെറ്റിസൺ, കാരണം സൈബർ സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ജോയ്ഫുൾ നെറ്റിസൺ ആക്കി മാറ്റാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി നമ്മൾക്ക് ശ്രമിക്കേണ്ടതുണ്ട്. ടീച്ചേഴ്സിന് മാത്രമല്ല, എല്ലാ പാരൻസും ഒരുമിച്ച് നിന്ന് നമുക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. ഒപ്പം പറയുകയാണ്, കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ യാതൊരു ബ്രേക്കും ഇല്ലാതെ സ്കൂളിൻ്റെ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ടാണ് സെൻറ് ജോൺസിൽ നടന്നത്. അതിന് പിന്നിൽ ഒരു വലിയ ടീം സ്പിരിറ്റ് ഉണ്ട്, അതിന് പിന്നിൽ വലിയൊരു ലീഡർഷിപ്പ് ഉണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ മാനേജർ ബോവസ് മാത്യു അച്ഛനും പ്രിൻസിപ്പൽ സുസൻ കോഷി മാമും കെ മാത്യു സാറും ഒക്കെയാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്ററാണ്, സിസ്റ്റർ തേജസ്. സിസ്റ്റർ തേജസ്സിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്മാർട്ട് കുട്ടികളാക്കി നമുക്ക് മാറ്റണം. പ്രതികരണശേഷിയുള്ള നല്ല കുഞ്ഞു മക്കൾ, നല്ല ഹൃദയമുള്ള നല്ല കുട്ടികളാക്കി മാറ്റാൻ സിസ്റ്ററിന് നല്ല നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാവട്ടെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. സ്കൂൾ അധികൃതർക്ക്, പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഒരിക്കലും പകരം വയ്ക്കാത്ത സ്ഥാനമുള്ള കുഞ്ഞുങ്ങളുടെ, കുഞ്ഞുമക്കളുടെ അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പേരൻസിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, എല്ലാ പേരൻസിനോടും നന്ദി പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്റ്റാർസ് എന്ന് പറയുന്നത്. പഠിത്തത്തിൽ മാത്രം മിടുക്കനായവനല്ല മിടുക്കൻ, ആർട്സിൽ മാത്രം പ്രാഗൽഭ്യം തെളിയുന്ന ഒരാൾ മാത്രമല്ല മിടുക്കൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും സ്റ്റാർസാണ്. ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിളങ്ങും. അവരെ നമുക്ക് തിളക്കമുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.